ക്ഷീരശ്രീ പോർട്ടൽ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കിയത് കേരളമെന്ന സംസ്ഥാനമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇതോടുകൂടി ക്ഷീരമേഖലയും ഓൺലൈൻ രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. പടമുഖം ക്ഷീരോത്പാദക സഹകരണ സംഘം സ്ഥാപിച്ച സൗരോർജ്ജ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി ജില്ലയിൽ ക്ഷീരമേഖലയെ ആശ്രയിക്കുന്ന നിരവധി കർഷകരുടെ സംഗമ കേന്ദ്രമാണ് പടമുഖം ക്ഷീരോത്പാദക സഹകരണ സംഘം. ഈ സംഘത്തിൽ സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ സഹായത്തോടെ സ്ഥാപിച്ച സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത്. 8 ലക്ഷം രൂപയാണ് ഇതിനായി മുതൽ മുടക്കിയത്. സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ക്ഷീരശ്രീ പോർട്ടൽ രാജ്യത്തിന് മാതൃകയായി ആദ്യമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം എന്ന ബഹുമതി കൂടി കേന്ദ്ര സർക്കാർ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളം ഇന്നെടുത്ത് പരിശോധിച്ചാൽ 95% പശുക്കൾ സങ്കരയിനം പശുക്കളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. കേരളത്തിന് കിട്ടുവാനുള്ള പണം അത് പക്ഷിപ്പനിയുടെയും അത് പന്നിപ്പനിയുടെയും കർഷകർക്ക് സമയബന്ധിതമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചേർന്ന് നടപ്പിലാക്കുന്നതാണ്. 7 കോടി രൂപയാണ് കേരളത്തിന് ഞാൻ ആ മേഖലകളിൽ ഇപ്പൊ കിട്ടുവാനുള്ളത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി സജി, അഡ്വക്കേറ്റ് രബി തോമസ്, സുനിത സജീവ്, ഡോളി സുനിൽ തുടങ്ങിയവർക്കൊപ്പം ക്ഷീരസംഘം പ്രതിനിധികളും ക്ഷീരവകുപ്പ് പ്രതിനിധികളും കർഷകരും പങ്കെടുത്തു. ബിജു വൈശ്യൻപറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.